ഹായ് ഓൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്പ്സ് ഓഫ് ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം ആണ് സോ നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ കൺട്രോൾ സിസ്റ്റം എന്താണെന്ന് പഠിച്ചു അതിനകത്ത് ഡിഫറെൻറ്റ് കമ്പോണൻസ് എന്താണെന്ന് പഠിച്ചു ദെൻ എക്സാമ്പിൾസ് ക്ലോസ് ലൂപ്പ് ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തിന് എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് ക്ലോസ് ലൂപ്പ് ആൻഡ് ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു നെക്സ്റ്റ് നമുക്ക് ടൈപ്പ്സ് ഓഫ് ഫീഡ്ബാക്ക് ബാക്ക് കൺട്രോൾ സിസ്റ്റമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത് സോ ഫീഡ്ബാക്ക് ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം മേ ബി ക്ലാസിഫൈഡ് ഇൻ എ നമ്പർ ഓഫ് വേസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ പർപ്പസ് ഓഫ് ദ ക്ലാസിഫിക്കേഷൻ സോ ഏതൊക്കെ ടൈപ്പ് ഓഫ് കൺട്രോൾ സിസ്റ്റം ആണ് അല്ലെങ്കിൽ ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റമാണ് എന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ പർപ്പസ് ഓഫ് ദ ക്ലാസിഫിക്കേഷൻ സോ എക്കോർഡിംഗ് ടു ദ മെത്തേഡ് ഓഫ് അനാലിസിസ് ആൻഡ് ഡിസൈൻ കൺട്രോൾ സിസ്റ്റംസ് ആർ ക്ലാസിഫൈഡ് ആസ് ലീനിയർ ആൻഡ് നോൺ ലീനിയർ

അല്ലെങ്കിൽ നോൺ ലീനിയർ അതുപോലെ തന്നെ ടൈം വേരിയിങ് ആൻഡ് ടൈം ഇൻവേരിയൻ കൺട്രോൾ സിസ്റ്റം ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം ദെൻ എക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് സിഗ്നൽസ് ഫൗണ്ട് ഇൻ ദ സിസ്റ്റം അത് കണ്ടിന്യൂസ് ആണോ ഡിസ്ക്രീറ്റ് ആണോ അല്ലെങ്കിൽ മോഡുലേറ്റഡ് ആണോ അൺ ആണോ ആ രീതിയിലും നമുക്ക് ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റത്തിനെ ക്ലാസിഫൈ ചെയ്യാം സോ എക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് ഫീഡ്ബാക്ക് ഫൗണ്ട് ടൈപ്പ് ഓഫ് സിഗ്നൽ ഫൗണ്ട് ഇൻ ദ സിസ്റ്റം

ആ എന്തിനെയാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ആ ഒരു പേര് പൊസിഷൻ അല്ലെങ്കിൽ വെലോസിറ്റി സോ ആ രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം പൊസിഷൻ കൺട്രോൾ സിസ്റ്റം ഉണ്ട് വെലോസിറ്റി കൺട്രോൾ സിസ്റ്റം ഉണ്ട് അപ്പോൾ മെയിൻ ആയിട്ടും ഇത്രയാണ് നമ്മൾ ക്ലാസ്സിഫിക്കേഷനായിട്ട് ഇതിനകത്ത് മെൻഷൻ ചെയ്യാനുള്ളത് ടൈപ്സ് ഓഫ് ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം അതിൽ നമുക്ക് ലീനിയർ നോൺ ലീനിയർ അതുപോലെ തന്നെ ടൈം വേരിയിങ് ടൈം ഇൻവേരി കൺട്രോൾ സിസ്റ്റത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് സോ അതിൽ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം ലീനിയർ ആൻഡ് നോൺ ലീനിയർ കൺട്രോൾ സിസ്റ്റം ഫീഡ് ബാക്ക് കൺട്രോൾ സിസ്റ്റം അപ്പോൾ അത് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ദ മെത്തേഡ് ഓഫ് അനാലിസിസ് ആൻഡ് ഡിസൈൻ അത് വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സിഫൈ ചെയ്യുന്നത് സോ ദിസ് ഇസ് ദിസ് ക്ലാസിഫിക്കേഷൻ ദിസ് ഫീഡ് ബാക്ക് ക്ലാസിഫിക്കേഷൻ ഇസ് മെയ്സ്ഡ് ഓൺ ദ മെത്തേഡ് ഓഫ് അനാലിസിസ് ആൻഡ് ഡിസൈൻ സോ ലീനിയർ സിസ്റ്റം നമ്മൾക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ലീനിയർ എന്താണ് നോൺ ലീനിയർ സിസ്റ്റം എന്താണെന്നൊക്കെ നമ്മൾ ജൂനിയർ ക്ലാസ്സില് നമ്മൾ ഡിസ്കസ് ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ് സോ ലീനിയർ സിസ്റ്റം ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ പ്രാക്ടീസ് ബിക്കോസ് ഓൾ ഫിസിക്കൽ സിസ്റ്റംസ് ആർ നോൺ ലീനിയർ ടു സം എക്സ്റ്റൻഡ് സോ നോർമൽ അല്ലെങ്കിൽ നോർമൽ കേസസിലെല്ലാം നമുക്ക് ഫിസിക്കൽ സിസ്റ്റത്തിനൊരു നോൺ ലീനിയർ സിസ്റ്റം ആയിട്ടാണ് നമ്മൾ കൺസ്റ്റർ ചെയ്യുന്നത് ദെൻ വെൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് സിഗ്നലിൻ്റെ കൺട്രോൾ സിസ്റ്റം ആർ ലിമിറ്റഡ് ടു റേഞ്ച് റേഞ്ചസ് ഇൻ വിച്ച് സിസ്റ്റം കമ്പോണൻ സിക്സ് വിറ്റ് ലീനിയർ ക്യാരക്ടർ സിക്സ് അല്ലെങ്കിൽ ആ ഒരു സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പ് ഓപ്പേ ചെയ്യുന്ന അങ്ങനെയുള്ള സിസ്റ്റത്തിനെയാണ് നമ്മൾ ലീനിയർ സിസ്റ്റം എന്ന് പറയുന്നത് സോ സിസ്റ്റം വിച്ച് ഒബേ

സിസ്റ്റം ഷുഡ് ബി ഷുഡ് നോ ലോങ്ങർ ബി കൺസിഡ് ആസ് ലീനിയർ അപ്പോൾ ലീനിയർ അല്ലെങ്കിൽ അത് നോൺ ലീനിയർ സിസ്റ്റം സോ ഒരു സാച്ചുറേഷൻ കണ്ടീഷനൊക്കെ എക്സിബിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ റേഞ്ച് കഴിഞ്ഞിട്ട് അങ്ങനെയുള്ള സിസ്റ്റത്തിനെ നമുക്ക് നോൺ ലീനിയർ സിസ്റ്റം എന്ന് പറയാം സോ ആംബ്ലിഫേഴ്സ് യൂസ്ഡ് ഇൻ കൺട്രോൾ സിസ്റ്റം ഓഫ് ആൻഡ് എക്സിബിറ്റ് സാച്ചുറേഷൻ എഫക്റ്റ് വെൻ ദെയർ ഇൻപുട് സിഗ്നൽസ് ബിക്കം വെരി ലാർജ് അപ്പോൾ ചില കേസില് ആംപ്ലിഫയർ അല്ലെങ്കിൽ ആ ഒരു ഇൻപുട്ട് സിഗ്നലിൻ്റെ വാല്യൂ വളരെ ഹൈ ആണെങ്കിൽ നമുക്ക് പറയാം ആ ഒരു ആംപ്ലിഫയർ ഒരു സാച്ചുറേഷൻ എഫക്റ്റൊക്കെ എക്സിബിറ്റ് ചെയ്യാം സോ അങ്ങനെയുള്ള സിസ്റ്റത്തിന് ഒരു നോൺ ലീനിയർ ബിഹേവിയർ ഉണ്ടാവാം സോ ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ മോട്ടർ യൂഷ്വലി ഹാസ് സാച്ചുറേഷൻ പ്രോപ്പർട്ടീസ് അത് മറ്റൊരു എക്സാമ്പിൾ ആണ് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ സാച്ചുറേഷൻ ഓഫ് എ മോട്ടർ യൂഷ്വലി എക്സിബിറ്റ് സാച്ചുറേഷൻ പ്രോപ്പർട്ടീസ് ദെൻ അതർ നോൺ ലീനിയർ എഫക്ട്സ് നോൺ ലീനിയർ എഫക്ട്സിൻ്റെ എക്സാമ്പിൾ ആണ്

ദൻ നോൺ ലിയർ സിസ്റ്റം ആണെങ്കിൽ ദേ ആർ യൂഷ്വലി ഡിഫിക്കൽട്ട് ടു ട്രീറ്റ് മാഥമെറ്റിക്കലി ആൻഡ് ദർ ആർ നോ ജനറൽ മെത്തേഡ്സ് അവൈലബിൾ ഫോർ സോൾവിങ് എ വൈഡ് ക്ലാസ് ഓഫ് നോൺ ലീനിയർ സിസ്റ്റം സോ ഇത് തമ്മിലൊരു ഡിഫറൻസ് ആയിട്ട് നമ്മളിത് പഠിച്ചു വെക്കണം ലീനിയർ എന്താണ് നോൺ ലിനിയർ എന്താണ് ആ ഒരു സാച്ചുറേഷൻ ബിഹേവിയർ കാണിക്കുന്ന സിസ്റ്റമാണ് നോൺ ലീനിയർ സിസ്റ്റം ഒരു പർട്ടിക്കുലർ റേഞ്ചിന് ശേഷം സോ ആ അതിന് എക്സാമ്പിൾസ് ലീനിയർ സിസ്റ്റത്തിനും നോൺ ലീനിയർ സിസ്റ്റത്തിനും എക്സാമ്പിൾസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് ദെൻ അടുത്ത ടൈപ്പ് ഓഫ് കൺട്രോൾ സിസ്റ്റം ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റമാണ് ടൈം ഇൻവേരിയൻ ആൻഡ് ടൈം വേരിയങ് സിസ്റ്റം സോ വെൻ്റെ പാരാമീറ്റേഴ്സ് ഓഫ് എ കൺട്രോൾ സിസ്റ്റം ആർ സ്റ്റേഷനറി വിത്ത് റെസ്പെക്റ്റ് ടു ടൈം ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യാത്തത് അതിനെയാണ് നമ്മൾ ടൈം ഇൻവേരിയൻ സിസ്റ്റം എന്ന് പറയുന്നത് ഇൻ പ്രാക്ടീസ് മോസ്റ്റ് ഫിസിക്കൽ സിസ്റ്റം കണ്ടെയിൻ എലിമെൻസ് ദാറ്റ് ഡ്രിഫ്റ്റ് ഓർ വേരി വിത്ത് ടൈം സോ കോമൺ കേസസിലെല്ലാം അത് ഒരു ടൈം വേരിയങ് സിസ്റ്റം ആയിരിക്കും ഫോർ എക്സാമ്പിൾ വൈൻഡിങ് റെസിസ്റ്റൻസ് ഓഫ് ആൻ ഇലക്ട്രിക് മോട്ടർ വിൽ വേരി വെൻ ദ മോട്ടർ ഈസ് ഫസ്റ്റ് ബീയിങ് എക്സൈറ്റഡ് ആൻഡ് ഇറ്റ്സ് ടെമ്പറേച്ചർ ഈസ് റൈസിങ് അതൊരു എക്സാമ്പിളാണ് ടൈം വേരി സിസ്റ്റത്തിന് അനദർ എക്സാമ്പിൾ ഫോർ ടൈം വേരി സിസ്റ്റം ഇസ് ഗെയ്ഡഡ് മിസൈൽ കൺട്രോൾ സിസ്റ്റം ഇൻ വിച്ച് ദ മാസ് ഓഫ് ദ മിസൈൽ ഡിക്രീസസ് ആസ് ദ ഫ്യൂവൽ ഓൺ ബോഡി ഈസ് ബീങ് കൺസ്യൂംഡ് ഡ്യൂറിങ് ഫ്ലൈറ്റ് സോ ടൈം വേരിയിങ് ആൻഡ് ടൈം ഇൻ സിസ്റ്റം എന്താണ് അതിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചു അപ്പോൾ ഇന്നത്തെ ഒരു ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു ഒരു തിയറി ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം അതിന് നമ്മൾ കുറേ ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തു ലീനിയർ നോൺ ലീനിയർ ടൈം ഇൻ വേരിയൻ ടൈം വേരി ദെൻ ഡിസ്ക്രീറ്റ് അതുപോലെ മോഡിലേറ്റഡ് അങ്ങനെ പല രീതിയിൽ നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാം അതിൽ നമുക്ക് ലീനിയർ നോൺ ലീനിയർ അതിൻ്റെ ഒരു കമ്പാരിസൺ നമുക്ക് അറിഞ്ഞിരിക്കണം ടൈം ഇൻവേരിയൻ ടൈം വേരിയങ് സിസ്റ്റത്തിന് അതിൻ്റെ കമ്പാരിസൺ അതുപോലെ അതിൻ്റെ എക്സാമ്പിൾസ് ഇതൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത് ഓക്കെ അടുത്ത ലെക്ചറിൽ നമുക്ക് മാത്തമെറ്റിക്കൽ മോഡലിംഗ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ സിസ്റ്റം അതാണ് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓക്കെ താങ്ക്